ഇത് കണ്ടോ ഞങ്ങളുടെ വലിയ തിരുമേനി വാങ്ങിച്ച വണ്ടി നിങ്ങളൊക്കെ ഇങ്ങനെ ന്യൂസും പറഞ്ഞ് തെക്കോട്ടും പഴക്കോട്ടും നടക്ക് വല്ല സമയം പഠിക്കാൻ വിട്ടപ്പം നല്ല തിരുമേനിയായിട്ടും വല്ലതും പോയിരുന്നെങ്കിൽ ഇതുപോലെ പിന്നെ കോടിക്കണക്കിന് രൂപ വിലയുള്ള വണ്ടിയുടെ പുറവിലത്തെ സീറ്റി മലന്ന് കിടന്ന് നാട്ടുകാരെ വലിപ്പിച്ച് സുഖമായിട്ട് നടന്നുകൂടായിരുന്നു എനിക്കും പറ്റിയില്ല നിങ്ങൾക്കും പറ്റിയില്ല ഇതൊക്കെ കണ്ട് കണ്ണ് തെള്ളുന്ന അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ ഇത്രയും ന്യൂസൊക്കെ ചെയ്തിട്ടും ഈ തേണ്ടികൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും വരത്തില്ല ഇതൊക്കെയാണ് കണ്ടോ വണ്ടിയുടെ കിടപ്പ് കണ്ടോ പിന്നെ അമേരിക്ക പിന്നെ പോയേക്കുക പിരിവിന് ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് നൂറ്റമ്പത് ഡോളറ് നിർബന്ധ പിരിവ് കാത്തോലിക്ക അത് കഴിഞ്ഞു ആ കാശ് മേടിച്ച് പത്തിരുപത്തയ്യായിരം കുടുംബമുണ്ട് അപ്പോൾ എത്ര കോടി രൂപ ഈ അമേരിക്കയിൽ നിന്ന് തന്നെ ഈ കാത്തോലിക്കയുടെ പേരിൽ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ആലോചിച്ചോണം പിന്നെ അവന് റോൾസ് റോയ്സ് അല്ല എന്തോ കോപ്പിലും നടന്നുണ്ടോ ശരിയാ ഈ മരനെ അടച്ച വണ്ടിയെ കൊണ്ടുപോകുന്ന നല്ലത് മൃഗശാലയെ കൊണ്ടുപോകുന്ന ചിമ്പാൻസി കുരങ്ങിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാൻ കൊള്ളത്തുള്ളു എന്നാലും നമ്മളൊക്കെ ചെപ്പനി ഇട്ടും കോപ്പ് ഇട്ടും മൂന്ന് വീലുള്ള ഉള്ള വണ്ടിയിലും ഒക്കെ നടക്കുന്നതെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കൂത്തിന് പിടിച്ച് കാച്ചു മേടിച്ച് വെച്ച് ഇവനൊക്കെ സൂയിക്കുക കാരണം യേശു ക്രിസ്തു പണ്ട് റോൾസ് റോയ്സിലും യേ സി കാറിലും ഒക്കെ അല്ലയോ പിന്നെ സുവിശേഷം പറയാം നടന്നത് അപ്പോൾ പിന്നെ ഇവരും അങ്ങനെ നടന്നില്ലേ മോശമില്ലയോ